മാട്രിമോണിയിലെ പിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ കോട്ടിട്ട ഫോട്ടോ ഹലോ ബാഡീസ്, അസ്സലാമു അലൈക്കും. ഹലോ ഹലോ, വെൽക്കം ടു അൻസാരി മെസ്ലിൻ വ്ലോഗ്. ഞങ്ങളിപ്പോ ലാസ്റ്റ് എക്സിറ്റിലാണ് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ദുബായ് എന്നുള്ള ഈ ഒരു സ്ഥലം. മേ ബി എനിക്ക് ഇവിടെ താമസിക്കാൻ ഒരു ഫുൾ ടൈം റെസിഡന്റ് ആയിട്ട് ഇഷ്ടാവും എന്നില്ല, ബിക്കോസ് നമുക്ക് നമ്മുടെ നാടാണല്ലോ, നാട്ടിലാണല്ലോ നമ്മുടെ എല്ലാവരും ഉള്ളത്. അപ്പോ ഫുൾ ടൈം റെസിഡന്റ് ആയിട്ട് ഇഷ്ടാവും തോന്നണില്ല. പക്ഷെ എങ്കിൽ തന്നെയും കാണാനും ആസ് എ ടൂറിസ്റ്റ് ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹം തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ അതിനു മുന്നേ നമ്മളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ബഡീസ് ഇപ്പൊ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ബഡീസ് ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഒരു സുന്ദരമായ ലോകം അല്ലേ. എന്ത് രസമാണ് അല്ലേ ഈ കാണാൻ, എന്ത് സൂപ്പറാണ്. ഇതും ശരിക്കും മരുഭൂമി പോലെ കിടന്ന സ്ഥലം, ഇവര് ഇങ്ങനെ ഒരു ഗാർഡനും എന്താ പറയാ ലൈക്കും അങ്ങനെയൊക്കെ എടുത്തിട്ട്, പീസ് ഓഫ് യൂറോപ്പ് പോലെ, സ്വിറ്റ്സർലൻഡ് പോലെ. ഇത് ദുബായ് ആണെന്ന് കണ്ടാ പറയില്ല, അത്രയും ഭംഗി. ഈവനിങ് ടൈമില്, ആ ഒരു സൺസെറ്റ് ടൈമില് വേണം നമ്മള് ഈ ഒരു ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാനായിട്ട്. ഇത് നമ്മുടെ ഖവാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ എനിക്ക് വന്നപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി. ആദ്യം ഇവിടെ ഒരു മോളിലേക്ക് നമുക്ക് കയറണേ പാർക്കിംഗ് കഴിയുമ്പോ തന്നെ, എന്നിട്ട് അവിടെ നേരെ നമ്മളൊരു ബ്രിഡ്ജൊക്കെ കയറി, അപ്പൊ തന്നെ രണ്ട് സൈഡിലും രണ്ട് സൈഡിലായിട്ട് തടാകം. തടാകത്തിലാണെങ്കിൽ നിറയെ മീനും ആമ്പൽപ്പൂക്കളും താമരയൊക്കെ ഉണ്ട്. നമുക്ക് താറാവ് കുഞ്ഞിനെ കാണാം. സൈഡിലൊരു കുറച്ച് ഗാർഡൻ പോലെ, നമ്മുടെ മിറാക്കൾ ഗാർഡൻ പോലെ ഒരു ചെറിയൊരു ടണലൊക്കെ സൈഡിൽ കൂടെ ഉണ്ട്. അതിൽ കൂടെ ഒക്കെ പോവാൻ പറ്റും. പക്ഷെ ഞങ്ങൾ മിക്കവാറും അങ്ങോട്ടൊക്കെ എത്തുമ്പോഴേക്കും കുറച്ചും കൂടി ഇരുട്ടാവും എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ആ ബ്രിഡ്ജിന്റെ പ്രത്യേകതയാണ്, ഇതിൽ നമ്മ പാരീസിലൊക്കെ കണ്ടിട്ടില്ലേ, ലോക്ക് ചെയ്തിട്ട് അവരുടെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഞാനൊരു മൂന്ന് പേര് ഇവളുടെ പേര് കണ്ടായിരുന്നു. ഞാനൊരു 10 പേര് അൻസാരി എന്നുള്ളതും ഞാൻ കോംപ്രമൈസ് ചെയ്ത് ഞാൻ അത് തന്നെ നോക്കണേരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോ ലാസ്റ്റ് എക്സിറ്റിലാണ് നിക്കണേന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഇവിടെ എത്തിച്ചേക്കണേ, നമ്മുടെ വീക്കെൻഡ് ആവുമ്പോ മാത്രം പൊട്ടി മുളക്കണ കുറച്ച് അമ്മമാരുണ്ട്. അവർക്ക് ദിവസം അവര് എല്ലുമുറിയെ പണിയെടുക്കുന്നത് കുടുംബം പോറ്റുന്ന, അതെ അവര് പറഞ്ഞേട്ട, എല്ലുമുറിയെ പണിയെടുത്ത് പല്ലുമുറിയെ തിന്ന് കുടുംബം പോറ്റുന്ന, കുടുംബത്തിൽ നിന്ന് കാശ് ഇങ്ങാട് അയച്ചിട്ടാണ് ഇവരെല്ലാരും ജീവിക്കണ. ഇവരെ ഇവിടെ പണിയെടുക്കണ, അവിടെ നിന്ന് നാട്ടിലുള്ള വീട്ടുകാര് പണിയെടുത്തിട്ട് ഇങ്ങാട് കാശ് അയച്ച്, ഇവർ ഇവിടെയും പണിയെടുത്ത് ആ കാശിന് കഴിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളാണ് ഇന്ന് നമ്മുടെ ഒപ്പം. കഴിഞ്ഞ ആഴ്ച ഇവന്മാര് തന്നെയാണ് ഉണ്ടായത്, പക്ഷെ ഇവന്മാര് നമ്മളുടെ ചങ്കുകളാണ്. ഇതൊക്കെ നമ്മൾ തമാശക്ക് പറഞ്ഞതാണ്, ശരിക്കും നമ്മുടെ ചങ്കോസ്കികളായ, നമ്മുടെ കരളിന്ത് കഷ്ണങ്ങളായ കുറച്ച് സുഹൃത്തുക്കളെയാണ് വീട്ടിൽ പുര നിറഞ്ഞിരിക്കുന്ന. നല്ല വീട്ടിലുള്ള രണ്ടാം ഘട്ട നല്ല ഇത്താമാരെ പ്രതീക്ഷിച്ചുള്ളൂ അങ്ങനെയുള്ള. അപ്പൊ നല്ല സുന്ദര കുട്ടമ്മമാരാ, നല്ല ജോലിയൊക്കെ ഉള്ളവര്. അപ്പൊ നല്ല പെൺകുട്ടികൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യൂട്ടോ. അതെ അതെ, ഇത് ഇത് ഇവന്മാര് പറഞ്ഞിട്ട് പറയിപ്പിക്കണമെന്നല്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ അറിയോ, ഇവരെയൊക്കെ ഞാൻ ആക്ച്വലി ഇപ്പോഴാ കാണുന്നത്. കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഒരാള്, പക്ഷെ ബാക്കിയുള്ളവരെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. എങ്കിൽ തന്നെയില് ഈ ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇവരെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും നല്ലൊരു ബ്രദർഹുഡ് ആയാലും നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും നല്ല മനുഷ്യരാണ്, നമ്മൾ അവരാണ് പരിചയപ്പെടുത്താൻ പോണത്. വരൂ, ഏതിക്കുന്നു രണ്ടു ഉണ്ണികൾ. താരിഖും അസീബും. അപ്പൊ അതെ, ഞാന് താരു. താരു കോട്ടൊക്കെ ഇട്ട് ഇന്നലെ മറ്റേ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, ദുബായ് വേൾഡ് കപ്പ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായി. അതായത് നമ്മുടെ ഹോസ്റ്റ് റേസ് ആയിരുന്നു. അപ്പൊ ഇവൻ പോയത് കൊണ്ടാണ് ദുബായ് തോറ്റുപോയെന്നാണ് പലരും പറഞ്ഞത്. അപ്പൊ
സൗദി കപ്പൊക്കെ അടിച്ചെന്നൊക്കെയാണ് അറിഞ്ഞത്. ഇവിടെ ഇന്നലെ കോട്ടൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പിലാണ് പോയത്. അതെന്താണ് അത് കോട്ട് ഇട്ട് റേസ് കാണാൻ പോലല്ല ഇവരൊക്കെ ഫോട്ടോ എടുത്ത് കുറച്ച് നല്ല വീട്ടിൽ നിന്ന് പെണ്ണുകൾ കിട്ടുമല്ലോ. ഇവന് മറ്റേ ഇവന്റെ ഇപ്പോഴത്തെ മാട്രിമോണിയുടെ പിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ കോട്ടിട്ട ഫോട്ടോ വാടക ഇവൻ കൊടുത്തല്ലോ. ഇനി മിക്കവാറ വ്ളോഗിൽ ഇവരെ കാണാൻ കിട്ടൂല. അപ്പൊ പണി നമ്മള് നമ്മുടെ പിള്ളേരുടെ ഒപ്പമാണ്. അപ്പൊ ഇവന്മാര് ഇവിടെ ഡെയിലി വന്ന് ഓരോ താഴെട്ട് പൂട്ടി പോവാറുള്ള ആൾക്കാരാണ്. ഇല്ല വെറുതെ പറയാണ് ഇവന്മാര് അസീബാദ്യമായിട്ട് വന്നത് താരും രണ്ടാമതര വേറെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഇവന്മാര് നല്ല വയ്യന്മാരാണ്. പക്ഷെ ഇവളുടെ പേരില് വേറെ ആരെയും കൊണ്ടാണ് ചെയ്യിപ്പിച്ചോ എന്ന് ഞങ്ങൾക്കൊരു സംശയം. അവരെ കുടുംബ പ്രശ്നമാണ്. അത് ഞങ്ങള് അതൊന്ന് വിശദമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അജ്മാനിന്ന് കള്ളവണ്ടി കയറി വന്നെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ തമിഴ്നാറിയിൽ കയറി വരണവനാണ്. ഇവിടെ ആവുമ്പോ കള്ള ടാക്സി അന്തിയിലൊക്കെ പിടിച്ചിട്ടായാലും ആഴ്ചയില് വീക്കെൻഡ് ആവുമ്പോ എത്തും മുത്ത്. അപ്പൊ വന്നിട്ടുണ്ട് അത്രയും ദൂരത്ത് നിന്ന് നമ്മളെ കാണാനും കാരണം ബുദ്ധിയില്ലാത്ത. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വെളിവും വെള്ളിയാഴ്ച ഉണ്ടായി അത് പകർന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ വരെ കാണിക്കോളൂ. ഈ കമന്റുകളെല്ലാം ഞാൻ പല്ലും നഖം ഉപയോഗിച്ച് പോരാടുട്ടോ. പിന്നെ ഒരാളും കൂടി ഉണ്ട് അവനിപ്പോ ജയിലാണ് പറഞ്ഞാ. ഇവിടെ ആര് വന്നാലും ടൂർ ഗൈഡ് ആയിട്ട് മാറും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതെ 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 അവൻ ടൂർ പാക്കേജ് ഒക്കെ എടുത്ത് അങ്ങനെ ഒരു സൈഡ് വലിയ അവനിക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ നമ്മള് ഈ മൂന്ന് പേരോടും മനസ്സ് നിറഞ്ഞ നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ രക്തത്തിൽ ചലിച്ച് രേഖപ്പെടുത്തും. നന്ദി മാത്രമേ. അപ്പൊ ഞാൻ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇനി ഉണ്ടാ കാണാനായിട്ട്. അപ്പൊ നമുക്ക് ഇനി അവിടത്തുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം അല്ലേ. ഒരു കാര്യം കൂടി ഉണ്ട് ഡാർലിങ്സ്, നമ്മുടെ ഈ ഹസീബിക മിസ്റ്റർ ഇന്ത്യക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ബോഡി ബിൽഡിംഗ് താരമാണ്. അതുപോലെ തന്നെ നമ്മുടെ യു എ ഇവിടുത്തെ മുസ്ലിം മാത്രം അതുപോലെ തന്നെ യു എയിലെ താരമാണ്. മാത്രമല്ല യു എയില് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായപ്പോ ഇവന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവനിക്ക് നല്ല രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അടുത്ത പ്രാവശ്യം ഇനി വന്ന ടൈമും ഇറങ്ങണല്ലോ. ഇനി വന്ന ടൈമിനും അവൻ ഇറങ്ങുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ കല്യാണത്തിന് ഏറ്റവും സൈ ഞങ്ങളെ ഡാൻസേഴ്സ് ക്രൂ ഉണ്ടായിരുന്നു. ആ ക്രൂവില് ഏറ്റവും സൈസ് ഉള്ള ഡാൻസർ ഇവനായിരുന്നു. പക്ഷെ ഇവൻ ആ ഒരു ചെറിയ ടൈമിനുള്ളില് ഇവൻ ഇത്രയും വലിയ ശരീരം വെച്ച് ഏറ്റവും അടിപൊളിയായിട്ട് കളിച്ച ഒരാൾ ഇവനാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇവനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു. ഇവനെ കുറിച്ച് ഒരുപാട് പേര് ഇവന് ഇവന്റെ നമ്മള് ഇങ്ങനെ അതെ അതന്നെ എന്താ. അപ്പൊ ഇവളുടെ ഫാമിലിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ ചോദിക്കുമായിരുന്നു ആരാണ് ആ ബോഡിയുള്ള ആളാരാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ വാടക എടുത്ത് കളിപ്പിച്ച നമ്മുടെ ഒരു വാടക എടുത്ത് കളിപ്പിച്ചാണ് അവനിങ്ങനെ ഇതേപോലെ എല്ലാ കല്യാണത്തിലും 500 രൂപ കളിക്കാറുണ്ട്. അതെ നമ്മള് ഇങ്ങനെ ഇവനെ പൊക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മള് അങ്ങനെ കൂട്ടുകാരന്മാരെ അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും ഒരാളെ പൊക്കി പറഞ്ഞ ശീലമില്ല. അതുകൊണ്ട് ഇവൻ ഈ വെള്ളത്തിൽ കിടക്കുന്ന ഞാനത് വീഡിയോ എടുത്തയക്കാം. ഞാനിതിൽ അടിച്ചത് വെച്ചിട്ടുള്ളത് ഇവള് ഇവന്മാരാണ് എന്റെ പാര. പിന്നെ പാര പുതിയ സാധനം ചേർത്തതാണ് ഇത് പൈസ കൊടുത്ത് മേടിച്ചറിയാം. അതെ. അപ്പൊ ഡാർലിങ്സ് അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് നമ്മൾ ഇവിടെ കണ്ടില്ലേ മിക്കകയും മിക്കകളെ കൂട്ടുകാരും നമ്മളുള്ള വൈബ് തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ചിരിച്ചിരിച്ചിരിച്ച് എനിക്ക് കവള് ഏതെ എടുത്തു പതിയെ പതിയെ കുറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ നല്ല വാം ലൈറ്റുകൾ ഇങ്ങനെ പയ്യെ പയ്യെ അപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പതിയെ പോയാലോ. അപ്പൊ ബഡീസ് ദേ ഇരുട്ടായി തുടങ്ങി, പക്ഷെ ഇവിടെ വെളിച്ചമായി തുടങ്ങി. ഒന്ന് ആലോചിച്ചേ വേറെ ലെവല്. എന്ത് രസമാണ് ഈ വാം ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് എന്ത് ഭംഗിയാണ്. അതിന്റെ റിഫ്ലക്ഷൻ ഈ ലേക്കിൽ കാണുമ്പോ അതിലേറെ ഭംഗിയാണ്. ഇതൊക്കെ നിങ്ങൊന്ന് ആലോചിച്ചോക്ക്, ഒരു ഇളം കാറ്റോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളപ്പോ ഉള്ള ഒരു അവസ്ഥ അല്ലേ. വീഡിയോ എടുക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്, കാരണം
എല്ലാ സ്ഥലത്തും അബുദാബി ചെന്നപ്പോഴാണെങ്കിലും നല്ല കാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെയും ആ കാറ്റുണ്ട്. നമ്മുടെ മിക്ക വ്ളോഗിലും കാറ്റ് മസ്റ്റാണ്. ഈ കാറ്റും ഇളം കാറ്റും നല്ല സംഭവങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോ നല്ല രസമുണ്ട്. ഇവിടെ കൊറേ കാഫെ ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, സോൾട്ട്, പിന്നെ കോഫിയുടെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഇവര് ആംബിയൻസിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്, നല്ല വൈബാണ്. ഒരു ഈവനിങ് ഒക്കെ വന്നിട്ട് ചായക്ക് സിപ്പ് ചെയ്ത് ഇരിക്കാൻ പോകും. ജസ്റ്റ് ഈ തടാകം എന്താ ചെയ്തേക്കുന്ന അടിയിൽ കോൺക്രീറ്റ് ആണ്, അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് ചെളി നിറച്ച്, അതെ അതെ, ചെളി നിറച്ച് അതില് ആമ്പലും ഞാൻ നേരത്തെ പറഞ്ഞ താമരയും പിന്നെ ഫിഷും എല്ലാം ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ആ ഒരു ഭംഗിക്ക് വേണ്ടിട്ടേ ഓരോ സ്ഥലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഇത് തന്നെ നോക്ക്, നമ്മുടെ നാട്ടില് എന്താ പറയാ, ഒരു കറണ്ടിന്റെ ടവറോ അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കമ്പനിയുടെ ടവറോ പോലെയാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത് ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അതുവരെ അവര് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിലിംഗ് എന്താ പറയാ, ഭയങ്കര വൈബുള്ള ഒരു സ്ഥലം മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും വലിയൊരു സംഭവം ആദ്യമേ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ സുഖമായിരിക്കും. പിന്നെ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് ആയി വരുമ്പോൾ കുറേ ടൈം എടുക്കും. ആ ടൈമിലും നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ദുബായിൽ ഞങ്ങൾ പോയ എല്ലാ സ്പോട്ടിലും ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് 100% അവർ പാലിച്ചു. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താലും കിടില ഫോട്ടോ എടുത്തോണ്ടാവും. ഇവിടെ ഈ ഒരു സ്പോട്ടിൽ ഇപ്പൊ എവിടെ നിന്നാലും നല്ല, എനിക്ക് സത്യം പറയാല മിസ് ദുബായ്. കാരണം ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട് നീ ദുബായുടെ നല്ല സൈഡ് കണ്ടിട്ടുള്ളൂ, നീ ലേബർ ക്യാമ്പ് ഇവിടെ പ്രവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നീ കുറച്ച് ദിവസം നിന്നാലേ മനസ്സിലാവുള്ളൂ. അതായത് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ അതിൻ്റെ പ്രയാസം മനസ്സിലാവുന്നു. പക്ഷേ അതുള്ളതായിരിക്കും. പക്ഷേ എങ്കിൽ തന്നെയും ഈ സ്പോട്ടുകൾ ആസ് എ ടൂറിസ്റ്റ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് പേര് ഇവിടെ കഷ്ടപ്പെട്ടാലും അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ ദുബായ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ കഷ്ടപ്പെടുക, നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് എൻജോയ് ചെയ്യാനുള്ള സ്പോട്ടിൽ പോയി എൻജോയ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നൊരു സംഭവം കാണിച്ചിട്ടാ, ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഒരു ഫുഡ് ട്രക്കാണ്. ഇതേപോലെ ഒരുപാട് ഫുഡ് ട്രക്കുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ദുബായിലെ തന്നെ ശരിക്കും ഫുഡ് ട്രക്ക് തീമിലാണ് ഉള്ളൊരു റെസ്റ്റോറന്റ് ഡൈനിങ് സ്പേസ് ആണ് നമ്മുടെ പ്ലാസ്റ്റിക് സിറ്റി. അതെ അതെ അതെ, അതായത് പല തീമിലുള്ളതാണ്, കണ്ട പല തീമിലുള്ള സംഭവങ്ങളുണ്ട്. കുറേ ഫുഡ് ട്രക്കുകൾ നടത്തുന്നത് നമ്മുടെ മലയാളികളാണ്ട. എന്റെ പൊന്നെ ഭയങ്കര അടിപൊളി സ്ഥലം. ക്യൂട്ട് ലിറ്റിൽ തിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ. അപ്പോൾ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു സ്ഥലത്ത് ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഭയങ്കര ഹാപ്പനിങ് ആയിട്ട് വന്നാൽ ഭയങ്കര കാം ആയിട്ടുള്ള മനസ്സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം അല്ലേ. ഇവിടെ ഒരുപാട് ഫാമിലി ഗെറ്റ് ടുഗദർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സൈഡിൽ ബർത്ത്ഡേ പരിപാടി കാണാം, ഒരു സൈഡിൽ വെറുതെ ചില്ലിങ്ങിനായിട്ട് ഫാമിലി തന്നെ കാണാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞില്ലേ വാനിൽ ഇങ്ങനെ ഫുഡ് ട്രക്സ് ഇല്ലേ, അത് നമുക്ക് ഇഷ്ടം പോലെ കാണാം. ആ ഒരു ഷേപ്പിൽ ഇവർ കിച്ചണും ഹോട്ടൽസ് ആയിട്ട് അവർ റെസ്റ്റോറൻ്റ് ആയിട്ട് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇവിടുത്തെ സീറ്റിംഗ് ഒരു സ്ഥലത്തെ സീറ്റിംഗ് അല്ല, കുറച്ച് അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറുമ്പോൾ ഉള്ള സീറ്റിംഗ്. അപ്പോൾ ഈ സീറ്റിംഗ് ഒക്കെ കണ്ട ഈ വീന് വീപ്പ് ഇല്ലേ, അതിന്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ വാൻ കണ്ട ആ വാൻ, അതുപോലെ തന്നെ ഇവിടെ ഒരു വേറെ ട്രക്ക്, അപ്പുറത്ത് വേറെ ട്രക്ക്, ഫുഡ് ട്രക്ക്. പിന്നെ അത് കണ്ട ഒരു പശു ഇരുന്ന് ബുക്ക് വായിക്കുന്ന, അപ്പുറത്തെ ചെമ്മരിയാടുണ്ട്, ഇപ്പുറത്ത് താറാവുകുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് മാനുണ്ട്. അവർ ഓരോ ഏരിയയിലും നല്ല ഭംഗിയുള്ള അടിപൊളി സാധനങ്ങൾ വെച്ചിരിക്കുന്നത് എന്തൊരു നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വാട്ട് ഈസ് ദി ചരിഞ്ഞെടുക്കുന്ന വഞ്ചിയാണ് അടുത്തൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. മുങ്ങിപ്പോയ ടൈറ്റാനിക് ആണോ? അതിന്റെ ഒക്കെ ഒരു കുഞ്ഞു ടൈറ്റാനിക്, ഇത് കണ്ടില്ലേ, ഒരു വെറൈറ്റി ഒരു കാർ എടുക്കണം, ഒരു പൊട്ടിപ്പൊളിഞ്ഞ പത്മിനി, നൈസ് കാർ, ടയറൊക്കെ പഞ്ചറാണ്, ഇവിടെ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞതാണ്. ഇതൊരു വെറൈറ്റി ചെടിച്ചിട്ട് കണ്ടായിരിക്കുന്നത്, നൈസ് അല്ലേ. ഇതിന്റെ ചെറിയൊരു സംഭവം ഞാൻ ലുലുമോളി കണ്ടിട്ടുണ്ട്, പൊളി സാധനം. കാമായിട്ടുള്ളൊരു സ്ഥലമാണ്, നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആവും. എനിക്ക് എൻ്റെ ഉമ്മ വാപ്പ എല്ലാവരൊക്കെ ആയിട്ട് വണ്ണം എന്ന് ആഗ്രഹമുള്ള സ്ഥലം, ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നൊരു സ്ഥലമാണ്.
ഡാർലിങ് അപ്പൊ ദീ ഞങ്ങൾ ഈ ഹാപ്പി പ്ലേസിൽ നിന്ന് പോണേന്ന്. അപ്പൊ നമ്മൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരണായിരിക്കും. അതുവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.